നമസ്കാരം. വോട്ട് ചെയ്യാനെത്തിയ തിരുവനന്തപുരം NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് നേരെ CPM പ്രവർത്തകന്റെ അതിക്രമം. പ്രവർത്തകർക്കൊപ്പം പോളിംഗ് ബൂത്തിലെത്തിയപ്പോഴായിരുന്നു സംഭവം നടന്നത്. ഒരു CPM പ്രവർത്തകൻ തടഞ്ഞു നിർത്തി മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചെന്നും കൃഷ്ണകുമാർ തത്വമേക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. പലയിടത്തും ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് CPMകാർക്കെതിരെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം കൃഷ്ണകുമാർ വളരെ സൗമ്യമായാണ് ഈ സംഭവത്തോട് പ്രതികരിച്ചത്. ജയിക്കാനുള്ളവർ ആരായാലും ജയിക്കുമെന്നും തോൽക്കാനുള്ളവർ തോൽക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. തിരുവനന്തപുരത്ത് രാവിലെ കുടുംബസമേതമെത്തിയാണ് കൃഷ്ണകുമാർ വോട്ട് രേഖപ്പെടുത്തിയത്. അതേസമയം നിരവധി ക്രൂര സംഭവങ്ങൾ രാവിലെ മുതൽ തന്നെ CPMകാർക്കെതിരെ റിപ്പോർട്ട് ചെയ്തു വരികയാണ്. കാട്ടായിക്കോണത്ത് BJP പ്രവർത്തകർക്ക് നേരെ CPM ഗുണ്ടകൾ ആക്രമണം അഴിച്ചുവിടുകയും BJP പ്രവർത്തകന്റെ തല അടിച്ചു പൊട്ടിക്കുകയും വനിതകളെയും കുട്ടികളെയും ഉൾപ്പെടെ ആക്രമിക്കുകയും ചെയ്തു. ബൂത്ത് ഓഫീസിൽ BJPക്ക് വേണ്ടി സ്ലിപ്പ് എഴുതുന്നവരെയാണ് CPMകാർ ഇത്തരത്തിൽ ആക്രമിച്ചത്. ഇതിന് പിന്നാലെ ബൂത്തും തല്ലി തകർത്തു. നേരത്തെ BJPക്ക് വേണ്ടി കാട്ടായിക്കോണത്ത് ബൂത്ത് ഓഫീസുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ ശോഭാ സുരേന്ദ്രന് വേണ്ടി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പ്രചരണ രംഗത്ത് എത്തിയിരുന്നു. ഇതെല്ലാം കണ്ട് പരാജയപ്പെടുമോ എന്ന ഭീതി മൂലമാണ് ഇത്തരത്തിലൊരു ആക്രമണം CPMകാർ നടത്തിയത്. അതേസമയം പോലീസ് കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ടില്ലെന്ന് ആരോപിച്ച് കഴക്കൂട്ടം NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. സംഭവത്തിന് പിന്നിൽ കടകംപള്ളിക്കും പങ്കുണ്ടെന്നാണ് BJP പ്രവർത്തകരുടെ ആരോപണം. ഇതോടൊപ്പം ബാലുശ്ശേരിയിലെ UDF സ്ഥാനാർത്ഥി ധർമ്മജൻ ബോൾഗാട്ടിയെ പോളിംഗ് ബൂത്തിൽ നിന്ന് CPM പ്രവർത്തകർ ഇറക്കിവിട്ടു. ശിവപുരം സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ് സംഭവം നടന്നത്. ബൂത്തിനകത്ത് ധർമ്മജൻ UDF പോളിംഗ് ഏജന്റുമാരെ സന്ദർശിക്കവേ CPM പ്രവർത്തകർ തടയുകയും ഇറങ്ങിപ്പോകണമെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു. അതേസമയം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടെന്ന് കരുതിയാണ് താൻ ഇറങ്ങിപ്പോയതെന്ന് ധർമ്മജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിനിടെ പോളിംഗ് ബൂത്തിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് മാത്രമാണ് വിലക്കുള്ളതെന്നും സന്ദർശിക്കുന്നതിന് സ്ഥാനാർത്ഥിക്ക് തടസ്സമില്ലെന്നും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു. നേമത്തും കഴക്കൂട്ടത്തും ഉൾപ്പെടെ കനത്ത പോളിംഗ് ആണ് ഇപ്പോഴും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.